കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച രാഹുൽ ഗാന്ധി ഒരു പൂജാരിയുടെ വേഷം ധരിച്ചു നിന്ന ഒരു ചിത്രത്തെക്കുറിച്ചായിരുന്നു ചർച്ചയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാഗ്വാദങ്ങൾ ഒട്ടേറെ നടന്നു ഒരു സാധാരണക്കാരനായ ഹിന്ദുവാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഇതോ ഇതിലപ്പുറമോ കാണിച്ചോട്ടെ പക്ഷേ ഈ മനുഷ്യൻ ആരാണെന്നും ഭാവി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടയാളല്ലേ എന്നുമാണ് പലരും ചോദിച്ചത് ഹിന്ദുവർഗീയതയുടെ രൗദ്രഭാവങ്ങളെ പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ട ആ ഭീകരതയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ആ ഭീകരതയെ അല്ല ഏതൊരു മത ഭീകരതയെയും എതിർത്ത് തോൽപ്പിച്ച് ആ ഭീകരതകൾക്ക് പകരമായി രാജ്യം ഭരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് മതേതര ഇന്ത്യ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലേ രാഹുൽ ഗാന്ധി വെറുമൊരു പ്രതിനിധിയല്ല ഉന്നതനായ ഒരു പ്രതിനിധി നെഹ്റുവിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ പിന്മുറക്കാരൻ സോവിയറ്റ് യൂണിയൻ്റെ ചങ്ങാതിയായിരുന്ന തികഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റായിരുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്മുറക്കാരൻ ഈ വേഷം ഹിന്ദുക്കളെ പാട്ടിലാക്കാനുള്ള വേഷം കെട്ടാണോ സംശയമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളെ കൂട്ടിച്ചേർത്ത് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അങ്ങനെ നിരുപതരകരമായി നിഷ്കളങ്കമായി ഈ വേഷങ്ങളെ കാണാനാവില്ല അത്യന്തം അപകടകാരിയായ ഒരു മത മൗലികവാദിയുടെ ഒരു ഹിന്ദുമത മൗലികവാദിയുടെ വേഷം ഒരു അമ്പലവാസിയുടെ രൂപം ഒരു പൂജാരിയുടെ രൂപം അപമാനം അവകാസ്യം ആവൽക്കരവും ഇന്ത്യ ഹിന്ദുവിൻ്റെയോ മുസ്ലിങ്ങളുടെയോ മറ്റേതെങ്കിലും മതങ്ങളുടെയോ അല്ല ഇന്ത്യ ഇന്ത്യക്കാരുടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള ഏതൊരു മതവും അനുഷ്ഠിക്കാം അതനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ ഭരണഘടന ഉറപ്പു നൽകുന്ന രാഷ്ട്രവ്യവസ്ഥയാണിത് ഈ ഭരണഘടനാ ആശയം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ആ ഉള്ളടക്കം ബ്രിട്ടീഷ് കോളനി വ്യാഴ്ചക്കെതിരെ ഈ ഉപഭൂഖണ്ഡത്തിലെ എല്ലാ മതവിശ്വാസികളും എല്ലാ വേഷക്കാരും എല്ലാ ഭാഷക്കാരും വ്യത്യസ്ത ജാതി സമുദായക്കാരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ സുദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൽപ്പന്നവുമാണ് അതായത് അടിയുറച്ച വിരുദ്ധ രാഷ്ട്രീയ സമരത്തിൻ്റെ സത്തയാണിത് രാജ്യം കണ്ട ഏറ്റവും ഉന്നതനായ ഹിന്ദുമത വിശ്വാസിയായ മഹാത്മാവോ ഇസ്ലാം മതവിശ്വാസിയായ മൗലാന ആസാദോ ഇന്ത്യ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അധികം അവകാശപ്പെട്ടതാണെന്ന് എവിടെയെങ്കിലും അഭിപ്രായപ്പെട്ടതായി കേട്ടിട്ടില്ല എന്നാൽ ഈ അടുത്ത ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗം ഇക്കാര്യത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് മാറ്റമായി കണക്കാക്കാനാക്കും കാരണം ഒരു കോൺഗ്രസ് വക്താവും ആ പ്രസംഗം തെറ്റായി റിപ്പോർട്ട് ചെയ്തതാണെന്നോ കോൺഗ്രസ് നിലപാട് അതല്ല എന്നോ ഈ സമയം വരെ പറഞ്ഞിട്ടില്ല തിരുത്തിയിട്ടുമില്ല മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അണിയുന്ന വേഷങ്ങൾ പ്രാകൃതരായ ഹിന്ദുത്വ വർഗീയവാദികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പ്രശന്നമാണ് കോൺഗ്രസിൻ്റെ ഏറെ പാരമ്പര്യമുള്ള ദേശീയ നേതാവായ ഗുലാം നബി ആസാദ് അദ്ദേഹത്തോടുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവഗണന നിറഞ്ഞ സമീപനം സങ്കടത്തോടെ പരസ്യപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ഒരു യോഗത്തിൽ പറയുകയുണ്ടായി കശ്മീർ ഒഴികെയുള്ള ഒരു സ്ഥലത്തും പൊതുവേദികളിൽ വരാൻ അദ്ദേഹത്തെ അനുവദിക്കാതെ അകറ്റി നിർത്തുന്നതും രാജ്യസഭയിൽ വീണ്ടും പരിഗണിക്കാതിരുന്നതിൻ്റെ കാരണവും തൻ്റെ പേര് മാത്രമാണ് എന്നായിരുന്നു ഗുലാം നബിയുടെ പരസ്യവിലാപം ഇതേ പരാതി മറ്റൊരു മുതിർന്ന ദേശീയ നേതാവായ സൽമാൻ ഖുർഷിദും പരസ്യമായി പ്രകടിപ്പിച്ചു ഇതൊന്നും സ്വകാര്യമല്ല ഹിന്ദുത്വ വർഗീയ ശക്തികളോട് ആശയപരമായി ഏറ്റുമുട്ടാനുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്താണ് അത് അവരാണ് വ്യക്തമാക്കേണ്ടത് രാഷ്ട്രം അതീവ ഗൗരവമായ സാഹചര്യത്തെയാണ് നേരിടുന്നത് മതനിരപേക്ഷ ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ ആശയടിത്തറ എന്താണ് ഹിന്ദുത്വത്തിൻ്റെ മറുവേഷം സ്വയമായി എടുത്തണിഞ്ഞ് ഞങ്ങളാണ് നല്ല ഹിന്ദു പാർട്ടി എന്ന് വിശ്വസിപ്പിച്ച് ബി ജെ പിയെ തോൽപ്പിക്കാം എന്നാണോ രാഹുൽ ഗാന്ധിയുടെ തന്ത്രം എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അന്ത്യമായിരിക്കും സംഭവിക്കുക ആർ എസ് എസ് ഉയർത്തിയിരിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണ വെല്ലുവിളിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ ചാഞ്ചാട്ടം ഇല്ലാത്തതും അടിയുറച്ചതുമായ മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കണം മതവർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് മാത്രമേ നേരിടാനാവൂ ആധുനിക ഇന്ത്യയുടെ ചരിത്രം അതാണ് കോൺഗ്രസ് ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യ കണ്ട ഏറ്റവും ഉത്തമനായ ഹിന്ദു വിശ്വാസി മഹാത്മാഗാന്ധിജി തന്നെയാണ് അദ്ദേഹത്തെ ക്രൂരമായി കൊന്ന ഗോഡ്സെ ഞാൻ എന്തിനാണ് ഗാന്ധിയെ കൊന്നത് എന്ന് വിചാരണ കോടതിയിൽ പ്രസ്താവിക്കുകയുണ്ടായി ഹിന്ദുമതത്തിന് തുല്യമായ സ്ഥാനം ഗാന്ധി ഇന്ത്യയിൽ ഇസ്ലാമിനും നൽകിയതാണ് ഗാന്ധി മതത്തിന് ഒന്നാമത്തെ കാരണമായി ഗോഡ്സെ അന്ന് ഗോഡ്സെ ഗാന്ധിജിയിൽ കണ്ട കുറ്റം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം തിരുത്തുകയാണോ മറ്റെല്ലാ മതങ്ങളും വിശേഷിച്ച് ഇസ്ലാം മതം ഹിന്ദു ഹിന്ദുമതത്തിന്റെ ഏറെ താഴെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണോ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം എന്താണ് കറകളഞ്ഞ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ നിന്ന് തന്നെ ഹിന്ദുത്വ വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് തയ്യാറാവാത്തത് എന്താണ് ഇക്കാര്യത്തിൽ ചാഞ്ചാടി കളിക്കുന്ന കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ബദലാവാൻ എങ്ങനെ പറ്റും